നവീകരണത്തിന്റെ മറവിൽ പോലീസ് തലപ്പത്ത് വർഷങ്ങളായി നടക്കുന്ന ക്രമക്കേടുകളാണ് സി എ ജി ശരിവച്ചത്. ശബരിമലയിലെ സുരക്ഷയുടെ പേരിൽ കെൽട്രോണിനെ മറയാക്കി ഉപകരണങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ തട്ടിപ്പുണ്ടായെന്നാണ് സി എ ജി കണ്ടെത്തൽ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യമുള്ള കമ്പനികൾക്ക് കെൽട്രോൺ പുറം കരാർ നൽകുന്നുവെന്ന സൂചനയാണ് സി എ ജി നൽകുന്നത്. പോലീസിന്റെ ഭൂരിപക്ഷം വാങ്ങലുകൾക്കുമിടയിൽ കെൽട്രോൺ ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനമെന്ന ലേബലിൽ കെൽട്രോണിനെ നിർത്തിയാണ് വെട്ടിപ്പെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ. ശബരിമലയിൽ 2017 സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയത് ചെറിയൊരു ഉദാഹരണം. 30 സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങാൻ സർക്കാർ നൽകിയത് 11.36 കോടിയുടെ ഭരണാനുമതി. കെൽട്രോൺ നൽകിയ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പരിശോധിച്ച സാങ്കേതിക സമിതി കമ്പോള വിലയേക്കാൾ 3 ഇരട്ടി വിലയാണ് കെൽട്രോൺ നൽകിയിരിക്കുന്നത് കണ്ടെത്തി. എന്നാൽ ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് നൽകുന്നതെന്ന കെൽട്രോണിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കെൽട്രോണ് തന്നെ ഉപകരണങ്ങൾ വാങ്ങാൻ ഡി ജി പി അനുമതി നൽകി. കെൽട്രോണിന്റെ വാങ്ങലാകട്ടെ ഉപകരാറുകൾ നൽകി. ഉത്സവ സീസൺ കഴിയാറായപ്പോഴാണ് പല സുരക്ഷാ ഉപകരണങ്ങളും കെൽട്രോൺ നൽകിയത്. ഇതുവഴി 1.50 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ. എന്തിന് കെൽട്രോൺ വഴിയുള്ള ഇടപാട് എന്നതാണ് ചോദ്യം. നേരിട്ടുള്ള ടെൻഡർ വഴി പോലീസ് സാധനങ്ങൾ വാങ്ങിയിരുന്നുവെങ്കിൽ കോടികൾ ലാഭിക്കാമായിരുന്നുവെന്നും സി എ ജി പറയുന്നു. കെൽട്രോൺ ഉപകരാർ നൽകുന്ന കമ്പനികളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടാകാമെന്ന വാദമാണ് സി എ ജി റിപ്പോർട്ടോടെ ബലപ്പെടുന്നത്. ഇത്തരം ബന്ധം കണ്ടെത്താൻ സി എ ജി റിപ്പോർട്ടിന്മേൽ കൂടുതൽ അന്വേഷണം വേണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.